സ്റ്റുഡൻസ്, നമ്മളൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ പിന്നെയും തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നയൻത് സ്റ്റാൻഡേർഡിലെ മാത്സിലെ ഫോർത്ത് ചാപ്റ്ററായ ന്യൂ നമ്പേഴ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലോ നിങ്ങൾക്ക് വാട്സപ്പിലോ ചോദിക്കാവുന്നതാണ്. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമാണ് നിങ്ങളുടെ വീഡിയോസ് ഡിലേ ആയിക്കൊണ്ടിരുന്നത്. അത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ന്യൂ നമ്പേഴ്സിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരെയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചൊരു കാര്യം ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് നമുക്കറിയാം ഒരു ട്രയാംഗിൾ വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ട്രയാംഗിളിൻ്റെ സൈഡ് എത്രയാണോ ആ ഒരു സൈഡ് വെച്ചിട്ട് നമുക്ക് എന്ത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഈ ഫിഗർ നോക്കിയിട്ട് ഇത് സ്ക്വയർ ആണോ എന്നൊന്നും ചോദിക്കരുത്. ഇത് ജസ്റ്റ് ഞാനൊരു റഫ് ഫിഗർ വരച്ചതാണ്. അപ്പോൾ ഈ ഒരു സൈഡ് എന്താണ്, ഇപ്പോൾ ട്രയാംഗിളിൻ്റെ ബി ആണെങ്കിൽ ഈ ഒരു സൈഡ് എത്രയാണോ അത് വെച്ചിട്ട് ഈ സൈഡിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് കോമ്പസിൽ ഇവിടെ ആർക്ക് വരയ്ക്കുക, ഇവിടെ നിന്നും ആർക്ക് വരയ്ക്കുക, എന്നിട്ട് ജോയിൻ ചെയ്യുന്ന പോയിൻറ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈഡ് എ ആണെങ്കിൽ, ഇപ്പോൾ എ ആണെങ്കിൽ ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, എ സ്ക്വയർ ആയിരിക്കും. അതുപോലെ ഈ ഒരു ട്രയാംഗിളിൻ്റെ സൈഡ് എന്ന് പറയുന്നത് സി ആണെങ്കിൽ ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, സി സ്ക്വയർ ആയിരിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റഫ് ഫിഗർ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. നമ്മൾ എയ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചൊരു കാര്യമുണ്ട്. എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഐഡൻറ്റിറ്റീസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആയിരിക്കും എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു 7 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാനും അതുപോലെ തന്നെ 11 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഡ്രോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഇപ്പം ഏത് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ആയിരിക്കും 7 നമുക്ക് കിട്ടുക? നമുക്കറിയാം 3² - 2² = 5 ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നത്? നമുക്ക് എങ്ങനെയാണ് ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ ആ നമ്പറിൻ്റെ ഡിഫറൻസ് ഇതാണെന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകുക, എങ്ങനെയാണ് ഈ നമ്പർ എടുക്കുക എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ മൈൻഡിൽ ഡൗട്ട് ഉണ്ടാവും. അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതായത് ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 7 ആയിരിക്കണം എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് വേറൊരു സ്ക്വയർ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കണം, 11 ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡാറ്റ വെച്ചിട്ടാണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം 7 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതായത് നമുക്കൊരു സ്ക്വയറിൻ്റെ ഏരിയ 7 കിട്ടണമെങ്കിൽ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് എടുക്കണം? രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓഡ് നമ്പറാണെന്ന് ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഏതൊക്കെ നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് 7 കിട്ടുക, അതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് നിങ്ങൾ എന്താണ്, നമുക്ക് 7 ആണ് കിട്ടേണ്ടതെങ്കിൽ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. അതിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. 7-ൽ നിന്ന് 1 മൈനസ് ചെയ്തതിന് ശേഷം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് സ്ക്വയർ കണ്ടുപിടിക്കുക. അപ്പോൾ 7 + 1 എന്ന് പറയുന്നത് 8 ആണ്. 8 / 2 എന്ന് പറയുന്നത് എന്താണ്, 4 ആണ്. അപ്പോൾ 4² - 7 - 2 എന്ന് പറഞ്ഞ 7 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 6 ആണ്. 6 എന്ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ്, 3 ആണ്. അപ്പോൾ 3² അപ്പോൾ 4² - 3² എന്ന് പറയുന്നത് എന്താണ്, 7 നമുക്ക് കിട്ടി. ഇനി അടുത്തത് 11 ആണ് കണ്ടത്. 11 നിങ്ങൾ എന്ത് ചെയ്യുക, 1 ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. അതിൽ നിന്ന് എന്ത് ചെയ്യുക, 11 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 10 ÷ 2 സ്ക്വയർ ചെയ്യുക. അതായത് നമുക്ക് എന്ത് കിട്ടും, 6² - 5² = 11 എന്ന് കിട്ടും. ഈ രീതിയിൽ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് കണ്ടിട്ട്
നമുക്ക് ഓഡി നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഓഡി നമ്പർ, ഇപ്പോൾ രണ്ട് ഓഡി നമ്പറാണ് നമുക്ക് തന്നതെങ്കിൽ അത് ഏതിൻ്റെ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഡിഫറൻസ് ആണെന്ന് ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പ്രോബ്ലം ചെയ്യാന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇതെങ്ങനെ ഡ്രോ ചെയ്യാന്നുള്ളതാണ്. ആദ്യമായിട്ട് ഞാൻ റഫ് ഫിഗർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലൈന് വരയ്ക്കുക. ലൈന് വരച്ചതിൻ്റെ ശേഷം ലെഫ്റ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് 90 ഡിഗ്രി വരയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 3 സെൻറ്റിമീറ്റർ കിട്ടി. ഇത് റഫ് ഫിഗറാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, 4 എടുക്കുക. 4 എടുത്തതിൻ്റെ ശേഷം ഈ ഒരു ലൈനിലേക്ക് ഡ്രോ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഫോം ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് കിട്ടുക. ഇനി നിങ്ങൾ ഇവിടെ എത്രയാണോ മെഷർമെൻ്റ് ഉള്ളത്, ആ മെഷർമെൻ്റ് മെഷർ ചെയ്തിട്ട് ഇവിടെ നിങ്ങളൊരു ആർക്ക് വരയ്ക്കുക, ഇവിടുന്നും ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് എല്ലാ പോയിൻറ്സും കൂടി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു സ്ക്വയർ കിട്ടും. ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 7 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ഡ്രോ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ ഞാൻ കാണിച്ചു തരുന്നൊക്കെ റഫ് ഫിഗേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ മെഷർമെൻ്റ് എടുത്തിട്ട് തന്നെ നിങ്ങളത് വരയ്ക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു 3 സെൻറ്റിമീറ്റർ വരയ്ക്കുക. 3 സെൻറ്റിമീറ്റർ വരച്ചതിൻ്റെ ശേഷം അവിടെ നിന്ന് പ്രൊട്ടാക്ടർ യൂസ് ചെയ്തിട്ട് 90 ഡിഗ്രി വരയ്ക്കുക. അതിനുശേഷം 4 സെൻറ്റിമീറ്റർ ഈ ഒരു 90 ഡിഗ്രിയിലേക്ക് സ്ലൈഡ് ചെയ്തിട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. ആ ട്രയാങ്കിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് റഫ് ഫിഗറാണ്. ആ റഫ് ഫിഗർ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണുള്ളൂ. ഈ ഒരു സൈഡ് എത്രയാണോ അത് മെഷർമെൻ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു ആർക്ക് വരയ്ക്കുക, ഇവിടെ നിന്നും ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ഈ ആർക്കുകൾ യോജിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് ഒരു സ്ക്വയർ കിട്ടുന്നതായിരിക്കും. ആ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇത് ഈ ഒരു സൈഡ് √7 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, 7 സെൻറ്റിമീറ്റർ ആയിരിക്കും, സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും. നമ്മളിപ്പം പഠിച്ച കാര്യം എന്താണ്, നമ്മളൊരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാൻ പഠിച്ചു. ഒരു 7 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയയുള്ള ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു √11 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. കാരണം എന്താണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ ആ സൈഡ് നമുക്ക് √11 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഇപ്പോൾ നിങ്ങളൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട സെയിം രീതി തന്നെ, അതായത് ഇവിടെ എത്രയാണോ ഉള്ളത് അത് നിങ്ങൾ മെഷർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കോമ്പസ് എടുത്തതിൻ്റെ ശേഷം ഒരു ആർക്ക് വരയ്ക്കുക, ഇവിടെ നിന്നും ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ഇതൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 11 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയയുള്ള ഒരു സ്ക്വയർ കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് അറിയാം മാത്സിനൊരു പ്രത്യേകത ഉണ്ട്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് നല്ല രീതിയിൽ വേഗത്തിൽ തന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ പ്രോബ്ലംസ് ചെയ്തുന്ന സമയത്ത് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. ആൻസേഴ്സൊക്കെ ഇതിലുണ്ടാകും. പക്ഷേ എന്താണ്, നിങ്ങൾ സ്വയം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രത്തോളം നിങ്ങൾക്ക് ഓരോ കോൺസെപ്റ്റും ക്ലിയറായിട്ടുണ്ടെന്ന്. അതിനു വേണ്ടിയാണ് നിങ്ങളോട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പലപ്പോഴും ചെയ്ത് നോക്കാൻ പറയുന്നത്. അപ്പം ഇതും നമ്മൾ ചെയ്ത അതേ പാറ്റേണിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് explain 2 different methods ഓഫ് ഡ്രോയിങ് എ സ്ക്വയർ ഓഫ് ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ. 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയയുള്ള ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യുന്ന ഡിഫറെൻ്റ് മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ മെത്തേഡ്സിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, നമ്മൾ ഇപ്പോൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്ത ആ ഒരു മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ, അതായത് 7 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, 13 ആണ്. അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അതായത് 13 + 1/2, അതായത് 14/2 എന്താണ് വരുന്നത്, 7 സ്ക്- 13 - 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 6. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സിക്സ് സ്ക്വയർ. അപ്പോൾ സെവൻ സ്ക്വയർ മൈനസ് സിക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? തേർട്ടീൻ ആണ്. ഈ രീതിയിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഒരു ലൈന് വരച്ചു. ലൈന് വരച്ചതിൻ്റെ ശേഷം പ്രൊട്രാക്ടർ എടുത്തിട്ട് 90 ഡിഗ്രി വരച്ചു. 90 ഡിഗ്രിയിൽ നിന്ന് ഞാൻ 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഈ ഒരു ലൈനിലേക്ക് 7 സെൻറ്റിമീറ്റർ വരച്ച് ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ എത്രയാണോ മെഷർമെൻറ്റ് അത് മെഷർ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു ആർക്ക് വരച്ചു, ഇവിടെ നിന്നും ഒരു ആർക്ക് വരച്ചു. ആർക്കുകൾ ജോയിൻ ചെയ്യുന്നത് ഭാഗങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്തു. ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 13 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു മെത്തേഡിൽ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു രീതിയിലാണ്. ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ എന്താണ്, ആദ്യം നിങ്ങളൊരു 3 സെൻറ്റിമീറ്റർ വരയ്ക്കുക. 3 സെൻറ്റിമീറ്റർ വരച്ചതിന് ശേഷം ഇവിടെ ഒരു 1 വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ തേർഡ് സൈഡ് നമുക്ക് എന്ത് ചെയ്യുക, പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, അതായത് 3 സ്ക്വയർ + 1 സ്ക്വയർ അത് ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, റൂട്ട് 10 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് റൂട്ട് 10 ആയിട്ട് മാറും. അപ്പോൾ ഈ സൈഡ് ഒരിക്കലും മാറില്ല. ഈ സൈഡിൽ എത്രയാണോ ഉള്ളത് അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ 1 റൂട്ട് 10 പിന്നെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. അപ്പോൾ എന്ത് വരും, റൂട്ട് 10 സ്ക്വയർ + 1 സ്ക്വയർ അതിൻ്റെ റൂട്ട്, അതെടുക്കുന്ന സമയത്ത് റൂട്ട് 11 വരും. ഈ ഒരു സൈഡ് 11, അപ്പോൾ റൂട്ട് 11 സ്ക്വയർ + 1 സ്ക്വയർ എന്ന് പറയുന്നത്, എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുത്തത് ഇപ്പം നമുക്ക് എന്ത് കിട്ടി, റൂട്ട് 12 കിട്ടി. ഇനി റൂട്ട് 12 സ്ക്വയർ + 1 സ്ക്വയർ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്താണ്, 13 കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സൈഡ് എന്ത് കിട്ടി, റൂട്ട് 13 കിട്ടി. ഇനി ഈ ഒരു സൈഡ് എത്രയാണോ അത് മെഷർമെൻറ്റ് കിട്ടിയില്ലേ, ആ ഒരു മെഷർമെൻറ്റ് കിട്ടി, റൂട്ട് 13 ആണെന്ന് കിട്ടി. ഇനി ഇത് മെഷർ ചെയ്തിട്ട് അത് നമ്മൾ കോമ്പസിൽ ആർക്ക് വരക്കുക. ആർക്കുകൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 13 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ കിട്ടും. അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, റൂട്ട് 2 ലാർജർ ആയിട്ടുള്ള ഫ്രാക്ഷൻ, അതുപോലെ റൂട്ട് 3 ലെസ്സർ ആയിട്ടുള്ള ഫ്രാക്ഷനാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം റൂട്ട് 2 വാല്യൂ എന്ന് പറയുന്നത് 1.41 ആണ്, റൂട്ട് 3 വാല്യൂ എന്ന് പറയുന്നത് 1.73 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഫ്രാക്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1.5 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിലുള്ള ഒരു നമ്പറാണ്, 1.6 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിലുള്ള ഒരു നമ്പറാണ്, 1.65 എന്ന് പറയുന്നത് ഇതിനിടയിലുള്ള ഒരു നമ്പറാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഫ്രാക്ഷനാക്കി നമുക്ക് എങ്ങനെ എഴുതാം, 15/10, 16/10, 165/100 എന്നീ രീതിയിൽ എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.